മൺട്രോ തുരുത്തിലെ നീറ്റും തുരുത്ത് സാൻജോസ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ചെളിക്കുഴി നിറഞ്ഞതാണ്. മഴക്കാലത്തും വേലിയേറ്റ സമയത്തും വെള്ളം കെട്ടിനിന്ന് ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമാണ്. ഇരുചക്ര വാഹനങ്ങൾ പോലും ഇതുവഴി കടന്നു പോകാത്ത സാഹചര്യമുണ്ട്. ആത്മഹത്യ ചെയ്ത് മരിച്ചിട്ട് പോലും ഒരു വണ്ടിയോ വാഹനമോ വരാൻ സാഹചര്യമില്ലാതെ ആശുപത്രി ചെന്നാൽ എൻ്റെ മോനെ ജഡം കാണുന്നത്. കൊണ്ടെത്തിക്കാനും കൊണ്ടുപോകാനും ഒരു വഴിയില്ല മോനെ. അതുകൊണ്ട് ഏത് സാറുമാരായാലും എൻ്റെ മോൻ കലോത്സവത്തിലുള്ള ഒരു മോനാണ്, കലാപരിപാടിയിലുള്ള ഒരു മോനാണ്. അത് മരിച്ചാൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. നൂറുകണക്കിന് ജനങ്ങൾ ദിനവും സഞ്ചരിക്കുന്ന മൺട്രോ തുരുത്തിലെ നീറ്റും തുരുത്ത സാൻ ജോസ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യത്തിന് ഏറെ പഴക്കമാണുള്ളത്. പരാതിയുമായി ചെല്ലുന്നവരോട് വാഗ്ദാനങ്ങൾ ഏറെ നൽകുന്നുണ്ടെങ്കിലും ഇതുവരെയും റോഡ് നവീകരണം ആരംഭിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ 20 വയസ്സുണ്ട്. എന്റെ കൊച്ചുനാൾ തൊട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ വെള്ളം ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല ഈ റോഡിൽ. എന്ന് വെച്ചാൽ കൃത്യസമയത്ത് ബസ് പോലും കിട്ടാത്ത അവസ്ഥകളുണ്ട്. ഇവിടുത്തെ പിള്ളേർക്കാണെങ്കിൽ പോലും ഞങ്ങൾക്കാണെങ്കിൽ കൂടി ഇവിടെ നിന്ന് കറക്റ്റ് സമയത്ത് എത്താൻ പോലും പറ്റത്തില്ല. ഇവിടെ ഇനി ഭരിക്കാത്ത പാർട്ടികളില്ല, എല്ലാ പാർട്ടികളും ഭരിച്ചിട്ടുണ്ട്. എന്നിട്ട് വാഗ്ദാനം മാത്രം തരും, എലക്ഷന് മാത്രം നമ്മളെ വേണം, എല്ലാവർക്കും വോട്ടിന് മാത്രം മതി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ പൊക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുതൽ MP വരെ വാഗ്ദാനം നൽകിപ്പോയവരുടെ കൂട്ടത്തിലുണ്ട്. ചെളിയിൽ കൂടി നീന്തി യാത്ര ചെയ്യാനാണ് നാട്ടുകാരുടെ വിധി. ഞങ്ങളൊക്കെ എങ്ങനെ പണ്ട് തൊട്ടേ നീന്തുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഈ റോഡ് പൊളിഞ്ഞിട്ട് ഇപ്പം തന്നെ ഒരു 10-25 വർഷമായി. 5 വർഷത്തിന് മുമ്പ് ഇവിടെ വരെ കൊണ്ടുവന്ന ഒരു കോൺക്രീറ്റ് റോഡ് നിർത്തിയിട്ടുണ്ട്. മഴക്കാലത്തും വേലിയേറ്റത്തിലും വെള്ളം കെട്ടി നിന്ന ചെളി നിറഞ്ഞ വലിയ കുഴികളാണ് 1 കിലോമീറ്റർ ദൂരമുള്ള റോഡ് മുഴുവൻ. 50 കുടുംബങ്ങളാണ് ഈ ഭാഗത്ത് താമസിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങളൊന്നും ഇതുവഴി പോകാറില്ല. അടിയന്തിരാവശ്യത്തിന് ഓട്ടം വിളിച്ചാൽ പോലും ആരും തിരിഞ്ഞു നോക്കില്ല. ആശുപത്രി ഉൾപ്പെടെ ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ ഓട്ടോറിക്ഷ വിളിച്ചാൽ 500 രൂപ വരെയാണ് ഈടാക്കുന്നത്. സാധാരണ ഓട്ടത്തിന് 100 രൂപ വരെ ഈടാക്കുന്ന സാഹചര്യത്തിലാണ് വലിയ തുക പ്രദേശവാസികൾ നൽകേണ്ടി വരുന്നത്. വാഹനം സമയത്ത് കിട്ടാതെ ആശുപത്രിയിൽ എത്താൻ കഴിയാതെ രോഗികൾ മരിച്ച ഒന്നിലധികം സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്റെ മോൻ നഷ്ടപ്പെട്ടിട്ട് അവനെ കൊണ്ടുപോയി രക്ഷിക്കാനാ ആർക്കും കഴിയാതായി പോയി. ഞാൻ കൊല്ലത്ത് ചെന്ന് മോർച്ചറി പോയ എന്റെ മോന്റെ ജഡം കണ്ടത്. എനിക്ക് അത്രമാത്രം പറയണം, എത്ര കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് അലഞ്ഞു ജീവിക്കുന്നു. ഞങ്ങളെല്ലാം നടന്നു പോകുന്ന വഴികൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾക്കൊന്ന് വന്ന് എന്നെ കൊണ്ടുപോയി സംരക്ഷിക്കാനോ എടുക്കാനോ ഒക്കാത്ത വഴിയാണ്. അതുകൊണ്ട് സാറ് ആരായാലും എനിക്ക് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാവരും നമുക്ക് റോഡ് തരണം, അത് സന്തോഷമായിരിക്കണം. സ്കൂൾ വിദ്യാർത്ഥികളായ 35 പേരും ഇവിടെയുണ്ട്. ഇവരുടെ യാത്രയാണ് കൂടുതൽ പ്രയാസം. ചെളിയിൽ കുളിച്ചാണ് പലപ്പോഴും സ്കൂളിലെത്തുക. യൂണിഫോമും ഷൂസും ധരിച്ച് സ്കൂളിലേക്ക് പോകുന്ന ഇവർ റോഡിലൂടെ നടന്ന് സ്കൂളിലെത്തുമ്പോഴേക്കും ചെളി പറ്റിയിരിക്കും. ഇതൊഴിവാക്കാൻ ഷൂസും വസ്ത്രങ്ങളും ബാഗിൽ സൂക്ഷിച്ചാണ് വിദ്യാർത്ഥികളുടെ യാത്ര. ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മരണത്തിന് പോലും പങ്കെടുക്കാൻ എത്ര ബന്ധുക്കളാണ് പറ്റത്തില്ല. ഈ ഒരു വഴി കാരണം പിന്നെ ഞങ്ങൾക്ക് അതുകൊണ്ട് വഴി വേണം. ഞങ്ങൾക്ക് ഇനി ഒന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളും അടുത്ത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരാൻ കഴിയണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.